السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله، أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. تتدافى جنوبهم المضاجع يدعون ربهم خوفا وطمعا ومما رزقناهم ينفقون. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. സർവാദരനായ ഈ പ്രസ്ഥാനത്തിന്റെ ആധികാരിക ശബ്ദം ലോകമൊട്ടുക്കും സുന്നത്തെ ജമാഅത്തിന്റെ മഹത്തായ സന്ദേശമെത്തിക്കുന്ന സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് ഹഫിളഹുല്ലാ വറഅ അള്ളാഹു തആല പൂർണ്ണ ആരോഗ്യമുള്ള ദീർഘായുസ്സോടെ ദീർഘകാലം ഈ സമൂഹത്തിന് സമുദായത്തിന് നേതൃത്വം നൽകാൻ ഈ തൗഫീഖ് നൽകണേ അള്ളാ. ആ തണൽ ദീർഘകാലം ജീവിക്കാൻ ഞങ്ങൾക്കെല്ലാം നീ തൗഫീഖ് നൽകണേ അള്ളാ. പാവപ്പെട്ട പ്രവർത്തകർക്ക് എല്ലാവിധ ആഫിയത്തും റാഹത്തും നീ നൽകണേ അള്ളാ. മറ്റ് സാദാത്തുക്കൾ, ഉലമാക്കൾ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, മഹാനായ സുൽത്താനുൽ ഉലമ ഓതിക്കേൾപ്പിച്ചു, തതജാഫ ജുനൂബുഹും അൽ മദാജിഉ യദഊന റബ്ബഹും ഖൗഫൻ വതമഅൻ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. സൂറത്തു സജ്ദിലെ ഏറ്റവും കാതലായ ഭാഗമാണ് ഇന്നമാ യുഅ്മിനു ബി ആയാത്തിന എന്ന് അള്ളാഹു തആല തുടങ്ങി. മുഅ്മിനീങ്ങൾ ആരാണ്, അവർ വിശേഷണങ്ങൾ എന്താണ്? ഈ ആയത്തിന്റെ തഫ്സീറിൽ മുഫസ്സിറുകൾ പറയുന്നു, യുഹ്ശറു നാസു ഫീ സഈദിൻ വാഹിദ്. ഇന്ന് ലോകത്തുള്ള 750 കോടി ജനങ്ങളെയും നാളെ മഹ്ശറ വൻസഭയിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന രംഗം, ആ ഗ്രൗണ്ട് രംഗം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയുന്നു, ഒരറ്റം നോക്കിയാൽ മറ്റേ അറ്റം വരെ കാണാൻ പറ്റാവുന്ന ഇത്രയും ശാസ്ത്രീയമായ സദസ്, ആ സദസ്സിന്റെ നിശബ്ദത ഒരു സൂചി വീണാൽ അതിന്റെ ശബ്ദം കേൾക്കുന്ന അത്രയും നികന്ന ശബ്ദത. അവിടെ നിന്ന് ഒരു അനൗൺസ്മെന്റ് ചെയ്യുകയാണ്, ഫൈനാദി മുനാദിൻ സയഅലമു അഹ്ലുൽ ജമ്മിലി മനിൽ കറമുൽ യൗം സയഅലമു അഹ്ലുൽ ജമ്മിലി മനിൽ കറമുൽ യൗം സയഅലമു അഹ്ലുൽ ജമ്മിലി മനിൽ കറമുൽ യൗം. നിങ്ങൾ ആരാണ് ജേതാക്കൾ? ജേതാക്കൾ അവരുടെ പേരിതായി ഇവിടെ നിന്ന് വിളംബരം ചെയ്യപ്പെടുകയാണ്, പ്രഖ്യാപിക്കപ്പെടുകയാണ്. എസ് എൽ സി പരീക്ഷ കഴിഞ്ഞ് റിസൾട്ട് കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾ, റിസൾട്ട് വരുന്നതിന്റെ മണിക്കൂറുകൾക്ക് ദിവസങ്ങൾക്കും അവർക്ക് ഉറക്കില്ല, ബേജാറിലാണ്, ടെൻഷനാണ്. എന്റെ പേര് വിജയികളുടെ ലിസ്റ്റിലാണോ പരാജിതരുടെ ലിസ്റ്റിലാണോ? അല്ല, വിജയിയാണെങ്കിൽ എനിക്ക് എത്ര എ പ്ലസ് ആണ്, എ പ്ലസ് എനിക്ക് എത്ര ബി പ്ലസ്, അവനാകെ ടെൻഷനിലാണ്. എന്നാൽ ലോകമൊട്ടുക്കുമുള്ള മുഴുവൻ നേതാക്കളുമുള്ള സദസ്സിൽ വെച്ചുകൊണ്ട് ഇവിടെ നിന്ന് പേര് തോറ്റുപോയാൽ സേ പരീക്ഷയിൽ നമുക്ക് വിജയിക്കാം, മറ്റു പല മാർഗം അടുത്ത വർഷം നമുക്ക് പരീക്ഷ എഴുതാം, ഇതിനൊന്നും മാർഗം അവിടെയില്ലല്ലോ. അവിടെ നിന്ന് വിളിച്ചു പറയുന്നത് പാതിരാസമയങ്ങളിൽ എല്ലാവരും സകലോലുപരായി ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിലോ ത്രീ സ്റ്റാറുകളിലോ അല്ലെങ്കിൽ റൂമുകളിലോ ബെഡുകളിലോ കിടന്നുറങ്ങുന്നവർ അല്ല, മറിച്ച് ബെഡുകളും തലയണകളും ഒഴിവാക്കി ഇതുപോലുള്ള ദിക്റു മജ്‌ലിസുകൾ വന്നവരെവിടെ പാതിരാ സമയത്ത് ബെഡുകളും തലയണകളും വലിച്ചെറിഞ്ഞ് ദിക്റിന് വേണ്ടി വന്നവരെവിടെ? അവരാണ് ജേതാക്കൾ, അവരാണ് ജേതാക്കൾ. രണ്ടാമത് അല്ലാഹു തആല ഖുർആനിൽ പറയുന്നത് യദഊന റബ്ബഹും ഖൗഫൻ വതമഅൻ, അവർ വന്നതിന്റെ ലക്ഷ്യം കുറെ നീമത്ത് പറയാൻ, നീമത്ത് പറയാനല്ല, ആരെയും കയറ്റാനും പിടിച്ചതായിത്താനുമല്ല, മറിച്ച് യദഊന റബ്ബഹും ഖൗഫൻ വതമഅ, അവർ ജീവിതത്തിൽ കഴിഞ്ഞുപോയ കാലങ്ങളിൽ വന്ന തെറ്റുകുറ്റങ്ങളെക്കുറിച്ച് ബോധവന്മാരാണ്, അതിന്റെ ഭയാനകരമായ ശിക്ഷ അവർ ഓർക്കുന്നു, അതിന്റെ പേടിയിൽ അതിന്റെ ദുഃഖത്തിന് വേദാറിലാണ്. പക്ഷെ അവർ അപകർഷതാബോധം പിടികൂടിയിട്ടില്ല, അവർക്കൊരറ്റ സമാധാനമുണ്ട്, റബ്ബാണ്, റഹ്മാനാണ്, റഹീമാണ്. ഇത്രയും
തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടും എനിക്ക് ശ്വസിക്കാൻ വായു റബ്ബ് നൽകിയിട്ടില്ലേ? എനിക്ക് കുടിക്കാൻ വെള്ളം റബ്ബ് നൽകിയിട്ടില്ലേ? എനിക്ക് കാണാൻ റബ്ബല്ലേ കണ്ണു നൽകിയത്? ആ റബ്ബന്റെ തെറ്റുകുറ്റങ്ങൾ പൊറുത്തു തരാൻ കഴിയില്ല. റബ്ബ് റഹ്മാനല്ലേ, റബ്ബ് റഹീമല്ലേ. മഹാനഹിജ്ജത്തുൽ ഇസ്ലാം അബൂ ഹമീദുൽ ഗസ്സാലി റളിയല്ലാഹു തആല തങ്ങൾ പറയുന്ന അൽ ഖൗഫു വറജാ കജനാഹിദ്ദായി ഇസ്തവയാ, മനുഷ്യന്റെ ജീവിതത്തിൽ ദുആകൾ സ്വീകരിക്കണമെങ്കിൽ ഖൗഫും റജയും സമ്മിശ്രമായിരിക്കണം. ഒരു പറക്കുന്ന പ്രാവ് പറക്കാതിരിക്കാൻ കാലു വെട്ടണ്ട, ജറക് മുറിക്കണ്ട. ജറകിൽ ഏതെങ്കിലും മൂന്നോ നാലോ തൂവലുകൾ അടർത്തിയെടുത്താൽ അതിന് പറക്കാൻ കഴിയില്ല. എന്ന പോലെ ഞാനും നിങ്ങളും അള്ളാഹുലേക്ക് വളർത്തുന്ന കൈകൾ അള്ളാഹുലേക്കെത്താൻ, അള്ളാഹു സ്വീകരിക്കാൻ അവിടെ ഖൗഫും റജയും രണ്ടും സമ്മിശ്രമായിരിക്കണം. അത് ഒരു പക്ഷിയുടെ രണ്ട് ചെറുക പോലെയാണ്. ആ രണ്ടും ചെറുക് സമമായാൽ അത് പറക്കും, ഇല്ലെങ്കിൽ പറക്കില്ല. മഹാനവിജത്തുൽ ഇസ്ലാം അബൂ ഹമീദ് അൽ ഗസ്സാലി റളിയല്ലാഹു തആല തങ്ങൾ പറയുന്നു, അവിടെയാണ് കടിഞ്ഞുപോയ കാലങ്ങൾ വന്ന തെറ്റുകുറ്റങ്ങൾ ഓരോന്നും ആലോചിച്ച് അതിന്റെ ഭയാനകരമായ ശിക്ഷകൾ ഓർത്ത് റബ്ബേന്റെ പേര് പാപികളുടെ ലിസ്റ്റിലാണോ റബ്ബേ? അവർക്ക് ആശ്വാസത്തിന് വേണ്ടി അള്ളാഹു നൽകിയ പരിശുദ്ധമായ റമദാനു ശരീഫ്, അതിന്റെ മഗ്ഫിറത്തിന്റെ പത്ത്, റഹ്മത്തിന്റെ പത്ത് കഴിഞ്ഞ് ഇത്തക്കിന്റെ പത്താണ്, 25-ാം രാവാണ്, ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കപ്പെടുന്ന രാവാണ്. ധാരാളം സാദാത്തുക്കൾ ഉലമാക്കളുണ്ട്, മഹാനായ സുൽത്താനുലമ നമുക്ക് നേതൃത്വം നൽകാനുണ്ട്. അള്ളാഹുവിനോട് അവർ തവസ്സുദ്വാ ചെയ്താൽ സ്വീകരിക്കാതിരുന്നിട്ടില്ല. മാഷാഅല്ലാഹ്, ഈ കാണുന്ന എത്ര വലിയ വലിയ സംഭവവികാസങ്ങൾ, ഇന്നത്തെ രാവ്, ഇന്നത്തെ ഈ സദസ്, ഇന്നത്തെ അനുഗ്രഹീത സദസ്സ് എല്ലാം അതിന് സാക്ഷി വ്യക്തമായ തെളിവല്ലേ? മാഷാഅല്ലാഹ്, മഹാനവരുകളാണ് ദുആക്ക് നേതൃത്വം നൽകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻഷാഅല്ലാഹ് ഉറച്ച് വിശ്വസിക്കാം, ഇത് ദുആക്ക് ഇജാബത്ത് നൽകുന്ന സദസ്സാണ്. ധാരാളം താലിമീങ്ങൾ ഈ സദസ്സിലുണ്ട്, ധാരാളം മുഅ്മിനീങ്ങളുണ്ട്, ധാരാളം ധാക്കിരീകളുണ്ട്, നിരവധി സ്വലാത്തുകളും ദിക്റുകളും ഇവിടെ ചൊല്ലിയ സദസ്സാണ്. അതുകൊണ്ട് തന്നെ ദുആ ചെയ്യും. അതോടുകൂടെ തന്നെ മൂന്നാമതായി അല്ലാഹു തആല ഖുർആനിൽ പറയുന്നു, മിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, നിങ്ങൾക്ക് ഞങ്ങൾ നൽകിയതിൽ നിന്ന് അല്ലാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ സംഭാവന നൽകുകയും ചെയ്യുക. മാഷാഅല്ലാഹ്, പ്രിയപ്പെട്ടവരെ, ഇന്ന് കേരളത്തിലെന്നല്ല ഇന്ത്യയിൽ തന്നെ ഇത്രമാത്രം ധർമ്മസ്ഥാപനങ്ങൾ, ഇത്രമാത്രം വിദ്യാർത്ഥികളെ വളർത്തിയെടുത്ത 10,000-ത്തിലേറെ ഫഖാഫിമാരെ ലോകത്തിന് സംഭാവന നൽകിയ, ഇത്രമാത്രം യത്തീം കുട്ടികൾ ഉന്നതസ്ഥാനങ്ങളിലെത്തിച്ച, അവർക്ക് വിദേശങ്ങളിൽ നല്ല തൊഴിലുകൾ നൽകിയ, അധാരോളം സ്ഥലങ്ങളിൽ വീടുകളും കോട്ടയവും അതുപോലെ തന്നെ പശ്ചിമ ബംഗാളിലും ഇന്ത്യയുടെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും അസാമിലും അതുപോലെ തന്നെ ഗുജറാത്തിലും അന്തമാൻ ദ്വീപിലും കർണാടകയിലും തമിഴ്നാടിലുമൊക്കെ എത്രയെത്ര പള്ളികൾ, എത്രയെത്ര മദ്രസകൾ, എത്രയെത്ര കോളേജുകൾ, എത്രയെത്ര കിണറുകൾ, എന്തെല്ലാം സ്തുത്യർഹമായ സേവനങ്ങൾ! മർക്കസിന്റെ പ്രവർത്തനം ഈ ക്യാമ്പസിൽ ഒതുങ്ങുന്നില്ല. ഈ 4 മതിൽക്കെട്ടുകൾക്കുള്ളിലല്ല ഇവിടെയുള്ളതിന്റെ എത്രയോ വിപുലമായ നോളജ് സിറ്റി. അങ്ങനെ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ പല സ്തുത്യർഹമായ സേവനങ്ങളും, ഇതിന് ഗവൺമെന്റിന്റെ സഹായമില്ല. മറിച്ച് നിങ്ങൾ ഭാവങ്ങൾ നൽകുന്ന ചില്ലറ കാശുകൾ, അത് അള്ളാഹുന്റെ മാർഗത്തിൽ ചെയ്ത് അങ്ങനെ കൈമലർത്തിയാൽ അള്ളാഹു സുബ്ഹാനഹു തആല ഉത്തരം നൽകുക തന്നെ ചെയ്യും. അക്കാര്യം തീർച്ചയാണ്, യാതൊരു സംശയവും അവിടെയില്ല. ഇത് മനസ്സിലാക്കി ഞാനിപ്പോൾ സംസാരിക്കുന്ന നിങ്ങൾക്കൊക്കെ നൽകാൻ പറ്റാവുന്നവർ ലക്ഷങ്ങൾ നൽകാൻ പറ്റാവുന്നവർ ലക്ഷങ്ങൾ, 10,000-ങ്ങൾ നൽകാൻ പറ്റാവുന്നവർ 10,000-ങ്ങൾ, 1,000-ങ്ങൾ നൽകാൻ പറ്റാവുന്നവർ 1,000-ങ്ങൾ, എന്താണോ ഈ മഹത്തായ സ്ഥാപനത്തിന് നിങ്ങൾക്ക് നൽകാൻ പറ്റാവുന്നത് ഉസ്താദിന്റെ കയ്യിലേൽപ്പിച്ച് ഉസ്താദ് ഈ പ്രായാധിക്യത്തിലും ഇത്രയും ക്ഷീണവും തളർച്ചയും പ്രയാസങ്ങളും വിഷമങ്ങളും ഉണ്ടെങ്കിലും ഉസ്താദ് അതൊന്നും വകവെക്കാതെ, ഉസ്താദ് എന്റെ വർക്കേഴ്സ്, എന്റെ കുട്ടികൾ, എന്റെ കേരളം, എന്റെ ശിഷ്യന്മാർ എല്ലാവരും ഉസ്താദിൻ്റെ ഒരുപോലെയാണ്, എല്ലാ മുതാല്ലിമീങ്ങളും, എല്ലാ യതീമക്കളും, എല്ലാ വിധവകളും, എല്ലാ ശരണരും, എല്ലാ അന്ധരും, എല്ലാ ബധിരും, ലോകത്ത് കഷ്ടപ്പെടുന്നവരാരുണ്ടോ
അവരെ സഹായിക്കുക, അവരെ കണ്ണീരൊപ്പുക എന്നതാണല്ലോ ഉസ്താദിന്റെ ഏറ്റവും പരമപ്രധാനമായ. ഉസ്താദിന്റെ കുട്ടിക്കാലം തൊട്ടേ ഉസ്താദിന്റെ കൂടെ പഠിച്ചിരുന്ന എന്റെ പ്രിയപ്പെട്ട ഉസ്താദ് കൊടമ്പഴ വീരാംഗയ മുസ്ലിഹാർ ഉയർത്തി കൊടുക്കണേ അള്ളാഹ്. കുട്ടിക്കാലത്ത് ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഉസ്താദിനെ കുറിച്ച് പറഞ്ഞത് ഞങ്ങളെ കുട്ടിക്കാലത്ത് മനസ്സിലുണ്ട്. ഉസ്താദ് ഒരു സ്ഥാപനം തുടങ്ങിയപ്പോൾ അതിന്റെ പബ്ലിസിറ്റിക്ക് വേണ്ടി സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ തുടങ്ങിയതല്ല, പത്രത്തിൽ പേര് വരാൻ തുടങ്ങിയതല്ല, ചെറുപ്പത്തിൽ പഠിക്കുന്ന കാലം തൊട്ടേ ഉസ്താദിന് പാവങ്ങളോടുള്ള സ്നേഹം, സാധുക്കളോട് സഹായിക്കുക, ദുർബലരോട് അശ്വരനോടുള്ള കരുണ, അതാണ് മാഷാഅല്ലാഹ് ഈ സ്ഥാപനത്തെ ഇത്രയും തമ്മിലെത്തിച്ചത്. മഹാനായ ഖാതിമത്തുൽ മുഹഖിഖീന അല്ലാമാ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു തആല തങ്ങള് തുഹ്ഫ മൂന്നാം ജുസ് ഇഹ്തികാഫിനെ കുറിച്ച് പറയുന്നിടത്ത് അവസാനമായി മൂന്നാം ജുസ് അവസാനിക്കുന്ന തന്നെ ഫർഖുൻ എന്ന് പറഞ്ഞ സവ്വ ബൈന ഇദാമത്തിൽ ഇഹ്തികാഫ് വ ബൈന ഇയാദത്തിൽ മദീൽ എന്നാണല്ലോ തുഹ്ഫ മൂന്നാം ജുസിന്റെ അവസാനം തന്നെ. റമദാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ഇബാദത്താണ് രാത്രി പാതിരാ സമയങ്ങളിൽ ഇഹ്തികാഫിരിക്കുക എന്നത്. ആ ഇഹ്തികാഫിരിക്കുന്ന സമയത്ത് അതിന്റെ തത്തുല്യമായ അതേ ഗുണം തന്നെയാണ് പാവപ്പെട്ട രോഗികളെ ശുശ്രൂഷിക്കുക എന്നത്. ഇവിടെ മഹാന ഇമാം ശർവാജ് റളിയല്ലാഹു തആല തങ്ങൾ പറഞ്ഞു, ഇബ്നു ഖാസിം റഹിമഹുല്ലാഹു തങ്ങൾ പറഞ്ഞു, ഹാദാ ഫിൽ അജാനിബ്, ഇത് അന്യാളിനെ സംരക്ഷിക്കുന്നിടത്താണ്. അതേ സ്ഥാനത്ത് അടുത്ത കുടുംബങ്ങളാണെങ്കിൽ ഇത്തിക്കാഫിനേക്കാൾ കൂടുതൽ പുണ്യം. കുടുംബങ്ങളെ അത് ഏറ്റവും കൂടുതൽ അടുത്തവരാണെങ്കിൽ അത് എന്റെയും നിങ്ങളുടെയും സാന്നിധ്യം കൊണ്ട് അവർക്ക് എന്തെങ്കിലും വിഷമങ്ങൾ, അസാന്നിധ്യം കൊണ്ട്, അഭാവം കൊണ്ട് അവർക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ, വിഷമങ്ങൾ അനുഭവപ്പെടുമോ എങ്കിൽ അവരെ കൊണ്ടിരൂപ്പുക എന്നത് ഏറ്റവും വലുതാണ്. മാഷാഅല്ലാഹ് മഹാനായ ശൈഖുന ഉസ്താദ് അവർകൾ ചെയ്യുന്ന ഓരോ സ്തുത്യർഹങ്ങളായ സേവനങ്ങളും. അതുകൊണ്ട് തന്നെ ഉസ്താദിന്റെ കയ്യിൽ നിങ്ങൾക്ക് എത്രയാണോ കൊടുക്കാൻ പറ്റാവുന്നത് അത്രയും കൊടുക്കുക. യഥാർത്ഥത്തിൽ ഞാനൊരു 10 കൊല്ലമായി 25 രാവിലെ ഞാനൊരു 8 സ്ഥലത്തും 8 പ്രോഗ്രാമിലും ഞാൻ പങ്കെടുത്തിട്ടില്ല. മഴതിൽ തന്നെ ഇന്നും ആയിരങ്ങൾ അവിടെയുണ്ട്. പക്ഷേ മഹാനായ ഉസ്താദിന്റെ ഈ സംരംഭം എന്താണെങ്കിലും ഒഴിവാക്കാൻ പറ്റില്ല എന്നൊരൊറ്റ നിർബന്ധം കൊണ്ട് വന്നതാണ്. അവിടെ നാളെയും മറ്റന്നാളും ഒക്കെ എന്റെ പ്രിയപ്പെട്ടവരോട് ഇൻഷാഅല്ലാഹ് ഇന്ന് രാത്രി അവിടെ 4000 5000 ആളുകൾ ഇഹ്തികാഫില്, അങ്ങനെ നാളെ പകലും മറ്റന്നാളും ഒക്കെയും അല്ലാഹു സുബ്ഹാനഹു തആല കബൂൽ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. പാവപ്പെട്ട മുഅ്മിനീങ്ങളുടെ കൂട്ടായ്മ ആ ദിക്റു സ്വലാത്ത് നമുക്കതല്ലാതെ മറ്റൊന്നുമില്ല. നമ്മുടെ പ്രസ്ഥാനം ഹഖാണ് എന്നതിന് മഹത്തായ സൂറത്തു സദറിൽ ഊതിയ ഈ ആയത്ത് പാതിരാ സമയത്ത് പരിപാടികൾ നടത്തുന്നത് ആരാണ്? അത് മഹാനായ ശൈഖുന ഉസ്താദ് റയ്സുൽ ഉലമ ഉസ്താദിനെ നേതൃത്വത്തിലുള്ള സുന്നികളല്ലേ പ്രിയപ്പെട്ടവരെ. മാത്രം രണ്ടാമത് അല്ലാഹു തആല പറഞ്ഞു വൈദുന റബ്ബഹും ഖൗഫം വതമൻ, ദുആ സമ്മേളനങ്ങൾ പാതിരാ സമയങ്ങൾ ദുആകൾ നടക്കുന്നത് അതിന് അൽഹംദുലില്ലാ മഹാനായ ഉസ്താദിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ മഹത്തായ സുന്നികളല്ലേ. മൂന്നാമത് അല്ലാഹു നൽകിയ ബദരത്തിൽ നിന്ന് സംഭാവനകൾ ആകെ നമ്മുടെ പ്രസ്ഥാനത്തിലുള്ള ആരോപണം എപ്പോഴും പിരിവ് പിരിവ്. ഉസ്താദ് ഉസ്താദിന്റെ ആവശ്യത്തിന് വേണ്ടി ചോദിച്ചിട്ടില്ല, ഉസ്താദിന്റെ സ്വന്തം കാര്യത്തിൽ ഇന്നേ വരാരോടും ഈ ചോദിച്ചിട്ടില്ല, മറിച്ച് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഇരിക്കും നിങ്ങൾക്കും വേണ്ടി. അതുകൊണ്ട് തന്നെ നിങ്ങളൊക്കെ എങ്ങനെയാണോ ചെയ്യാൻ പറ്റാവുന്നത് ചെയ്ത് അർഹമു റാഹീമായ റബ്ബേ ഈ സസ്നി കബൂൽ ചെയ്യണയാവുക, നീ സ്വീകരിക്കണയാവുക. റബ്ബയുടെ നടക്കുന്ന ദിക്റുകളും തൗബകളും സലാത്തുകളും ദുആകളും ഈ സസ്നി എല്ലാ ദിവസവും നോമ്പ് തുറക്കിയിലേക്ക് സഹായിച്ചവര്, അതുപോലെ എല്ലാ സംരംഭങ്ങളും സഹായിച്ചവർ റബ്ബേ അവർക്കൊക്കെ നീ സ്വർഗീയ പക്ഷം ഭക്ഷിപ്പിക്കണയാവുക. ബാദ്ഷാ സഖാഫിയുടെ കുട്ടി കഴിഞ്ഞ ആഴ്ച മരണപ്പെട്ട ഖബറിനെ സ്വർഗമാക്കണേ അല്ലാ, വിശാലമാക്കണേ അല്ലാ. മഹാനായ ഉസ്താദ് പേരൂർ ഉസ്താദിന്റെ അമ്മായിമ മരണപ്പെട്ട അങ്ങനെ തുടങ്ങിയ പലവരും റബ്ബേ ആ ഖബറുകളൊക്കെ ഇന്നി സ്വർഗമാക്കണേ അല്ലാ. കോഴിക്കോട് ജില്ലാ സമസ്ത ഇട ഉപാധ്യക്ഷരായ കാപ്പാട് ഉമർ മുസ്ലിഹാർ ഈ റമദാന്റെ മരണപ്പെട്ട ഖബറിനെ സ്വർഗമാക്കണേ അല്ലാ, വിശാലമാക്കണേ അല്ലാ എന്ന് ദുആ ചെയ്തുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.